ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ വന്നിരിക്കുന്നത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കേരള സർക്കാർ 2023 ഏപ്രിൽ മാസത്തേക്ക് അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതം, അന്ത്യോദയ അന്നയോജന, AAY, മഞ്ഞ റേഷൻ കാർഡുകൾ. AAY റേഷൻ കാർഡുകൾക്ക് 30 കിലോഗ്രാം അരിയും 3 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായും, 2 പാക്കറ്റ് ആട്ട 6 രൂപയ്ക്കും 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്കും ലഭിക്കും. മുൻഗണനാ വിഭാഗം PHH അഥവാ പിങ്ക് റേഷൻ കാർഡുകൾ. PHH റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി നൽകും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 3 കിലോഗ്രാം കുറച്ച് അതിന് പകരം 3 കിലോഗ്രാം ആട്ട 8 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം സബ്സിഡി NPS അഥവാ നീല റേഷൻ കാർഡുകൾ. NPS റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതായത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് നീല റേഷൻ കാർഡിന് 2 കിലോ ആട്ട കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം NPNS അഥവാ വെള്ള റേഷൻ കാർഡുകൾ. NPNS റേഷൻ കാർഡിന് 1 കിലോഗ്രാം അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് റേഷൻ കാർഡിന് 2 കിലോ ആട്ട കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള NPI അഥവാ ബ്രൗൺ റേഷൻ കാർഡുകൾ. NPI റേഷൻ കാർഡുകൾക്ക് 2 കിലോഗ്രാം അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ബ്രൗൺ റേഷൻ കാർഡിന് 1 കിലോ ആട്ട കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. 2023 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലേക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള മണ്ണെണ്ണയുടെ വിതരണം ഈ മാസം 8-ാം തീയതി മുതൽ, അതാത് റേഷൻ കടകളിലെ സ്റ്റോക്ക് ലഭ്യമായതിനനുസരിച്ച് വിതരണം ആരംഭിക്കുന്നതാണ്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലേക്ക് NPS, NPNS അഥവാ വെള്ള നീല റേഷൻ കാർഡുകൾക്ക് മണ്ണെണ്ണയുടെ വിഹിതം അനുവദിക്കപ്പെട്ടിട്ടില്ല. PHS, AAY അഥവാ പിങ്ക് മഞ്ഞ റേഷൻ കാർഡുകൾക്ക്, വൈദ്യുതീകരിക്കപ്പെടാത്ത റേഷൻ കാർഡുകൾക്ക് 3 മാസത്തിലൊരിക്കൽ 3 ലിറ്റർ മണ്ണെണ്ണയും, വൈദ്യുതീകരിക്കപ്പെട്ട റേഷൻ കാർഡുകൾക്ക് 3 മാസത്തേക്ക് 1 ലിറ്റർ മണ്ണെണ്ണയും മാത്രമായിരിക്കും ലഭിക്കുക. അതായത് റേഷൻ കടകളിലെ സ്റ്റോക്കിനനുസരിച്ചായിരിക്കും വിതരണം. ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.